തൃണമൂൽ കോൺഗ്രസിന്റെ മുഖപത്രമായ ജാഗോ ബംഗ്ല മോദിക്കെതിരായി ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർത്തി കാണിക്കേണ്ടെന്ന പ്രതിപക്ഷ നിരയുടെ മുഖം മമതാ ബാനർജിയുടേതാകണം എന്ന ലേഖനം എഴുതുമ്പോൾ അതിൽ കോൺഗ്രസുകാർ അരിശപ്പെടുന്നു മമതാ ബാനർജി ബോധപൂർവം അത്തരമൊരു ലേഖനം എഴുതിക്കുകയാണ് എന്നവർ ആക്ഷേപിക്കുന്നു മമതയ്ക്ക് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള താൽപ്പര്യം കൊണ്ട് അവർ രാഹുൽ ഗാന്ധിയെ ഇകഴ്ത്തിക്കാട്ടാൻ ശ്രമിക്കുന്നു എന്ന് കോൺഗ്രസ്സുകാർ പരിതപിക്കുന്നു പക്ഷേ അതിനകത്ത് ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട് മമതാ ബാനർജിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള എൻട്രിയെ പ്രതിപക്ഷ നിരയിലെ ഒട്ടുമിക്ക കക്ഷികളും മനസ്സുകൊണ്ട് സ്വാഗതം ചെയ്യുന്നുണ്ട് അവരുടെ ഡൽഹി സന്ദർശനം തന്നെ അതിനുള്ള ഒരു തെളിവായിരുന്നു കോൺഗ്രസിൽ തന്നെയും ഒരു വലിയ വിഭാഗം മമതാ ബാനർജിയെ ഇരു കൈയും നീട്ടി സ്വീകരിക്കണം എന്ന നിലപാടെടുക്കുന്നവരാണ് ഒരു കൃത്യമായ ദേശീയ ബദൽ മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ നരേന്ദ്രമോദിയെ ബി ജെ പിയെ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിനും കീഴടക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ആ പച്ചയെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയേ മതിയാവുകയുള്ളൂ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ് ആ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കൃത്യമായി പയറ്റുന്നതിനുള്ള ആയുധങ്ങൾ ബി ജെ പിയുടെ കൈവശം ആവോളമുണ്ട് അവർക്കെതിരായി ഈ ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നു മതേതരത്വത്തെ വെട്ടിതുറുക്കുന്നു മനുഷ്യനെ പട്ടിണിക്കിടുന്നു കോവിഡ് മാനേജ്മെന്റിൽ പരാജയപ്പെട്ടു പോയ ഒരു ഭരണകൂടം എന്നൊക്കെ നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അതിനെയൊക്കെ മറികടക്കുന്ന ദേശീയത എന്ന വികാരത്തെ ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്നത് സ്ഥിരതയുള്ള സർക്കാർ എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ആ സ്ഥിരതയുള്ള സർക്കാരിനെ നയിക്കാൻ കഴിവുള്ള നേതാക്കന്മാരുണ്ട് എന്നുള്ള സന്ദേശത്തിലൂടെയാണ് നരേന്ദ്രമോദി അമിത്ഷാ എന്നിങ്ങനെ നേതാക്കന്മാരുടെ ഒരു നിരയെ അവർ ഉയർത്തിക്കാട്ടുകയാണ് മോദി മാത്രമല്ല ഞങ്ങൾക്ക് ഇനിയും ആളുകളുണ്ട് എന്നുള്ള സന്ദേശം മോദി പോലും അപ്രതീക്ഷിതമായി വന്നില്ലേ വന്നതല്ലേ എന്നുള്ള ചോദ്യം അവർ ചോദിച്ചു തുടങ്ങുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ആര് വേണമെങ്കിലും ഞങ്ങൾക്ക് ഉയർത്തിക്കാട്ടാനാകും ആര് വന്നാലും അവർ ഭരണപാഠവും കാണിക്കുമെന്നൊക്കെ ബി ജെ പി അവകാശപ്പെടും അപ്പോൾ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന സുസ്ഥിരമായ ഒരു സർക്കാർ അങ്ങനെ ഇല്ലെങ്കിൽ നമ്മുടെ ദേശീയത അപകടത്തിലാകുമെന്നുള്ള സന്ദേശം അതിനെ മറികടക്കണമെങ്കിൽ പ്രതിപക്ഷ ബദലിന് കരുത്തുണ്ട് എന്നുള്ള തോന്നലുണ്ടാകണം അങ്ങനെ പ്രതിപക്ഷ ബദലിന് കരുത്തുണ്ട് എന്നുള്ള തോന്നൽ ഉണ്ടാക്കണമെങ്കിൽ ആ പ്രതിപക്ഷ ബദലിന് നേതൃത്വം നൽകുന്നത് ആര് എന്നത് സ്വാഭാവികമായും ജനം മുഖവിലേക്ക് എടുക്കും അവിടെ പ്രതിപക്ഷ ബദലിന് നേതൃത്വം നൽകാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് നേരത്തെ തന്നെ ഈ രാജ്യം ഉത്തരം നൽകി കഴിഞ്ഞു രണ്ടു തെരഞ്ഞെടുപ്പുകളിലായി അതിനുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞു രാഹുലിൽ എന്തുകൊണ്ടോ രാഹുൽ പോരാട്ടം നടത്തുന്നുണ്ട് രാഹുൽ വളരെ കൃത്യമായി സർക്കാരിൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ രാഹുൽ ഗാന്ധിയിൽ ജനത്തിന് ഇപ്പോഴും അത്ര വലിയ വിശ്വാസം ഉണ്ടായിട്ടില്ല അതുതന്നെയാണ് രാഹുലിനപ്പുറത്ത് മമത ഉയർന്നു നിൽക്കുന്നു എന്ന് നാം ചിന്തിക്കുന്നതിനുള്ള ഒരു പ്രധാന കാര്യവും രാഹുലിൻ്റെ വിശ്വാസ്യത ഒരു പ്രശ്നമാണ് ഒരു പോരാട്ടം ഏറ്റെടുത്താൽ അത് മുഴുവിപ്പിക്കാൻ പലപ്പോഴും രാഹുൽ ഗാന്ധി സന്നദ്ധനായിട്ടില്ല എന്ന് ഇതുവരെയുള്ള അനുഭവങ്ങൾ പറയുന്നുണ്ട് ഇടയ്ക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമം രാഹുൽ ഗാന്ധി നടത്താറുണ്ട് അത് പല ഘട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനം ഉള്ളത് മാത്രമല്ല പലപ്പോഴും അദ്ദേഹം എല്ലാം മറന്നുകൊണ്ട് തൻ്റെ മുന്നിലുള്ള ദൗത്യം എന്താണ് എന്ന് പാടേ മറന്നുകൊണ്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാറുണ്ട് രാഹുൽ കൃത്യമായി തന്നെ ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട് കൃത്യമായി രാഷ്ട്രീയ പോരാട്ടം പല ഘട്ടങ്ങളിലും നയിക്കുന്നുണ്ട് രാഹുൽ ഇന്ന് ഈ രാജ്യത്ത് കോൺഗ്രസിനെ നയിക്കാൻ പര്യാപ്തനായ നേതാവ് തന്നെയാണ് അക്കാര്യത്തിൽ ഒന്നും ഒരു സംശയവുമില്ല പക്ഷേ മോദിക്ക് ബദലായി ഒരാർജവമുള്ള മുഖമായി ഉയർന്നു നിൽക്കണമെങ്കിൽ ഈ രാഹുൽ മതിയാകില്ല എന്നുള്ള ചിന്ത കോൺഗ്രസ് ഇതര പ്രതിപക്ഷ കക്ഷികളുടെ മനസ്സിലുണ്ട് ഇപ്പം ജാഗവ് ബംഗ്ലൂയിൽ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം അതാണ് കോൺഗ്രസ് പ്രതിപക്ഷ ബദലിന്റെ ഒരു അനിവാര്യ ഘടകമാണ് കോൺഗ്രസ് ഇല്ലാതെ അതിന് മുന്നോട്ട് പോകാനാകില്ല പക്ഷേ കോൺഗ്രസിൻ്റെ മുഖം തന്നെ ആകണം ആ പ്രതിപക്ഷ ബദലിന്റെ മുഖം എന്നുള്ള ചിന്ത ഉണ്ടായാൽ അതൊരു പക്ഷേ ബി ജെ പിക്ക് അനുകൂലമായ ഘടകമായി മാറും ദേശീയതലത്തിൽ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഏറ്റവും നല്ല മുഖത്തെ പ്രതിപക്ഷത്തിൻ്റെ മുഖമായി ഉയർത്തിക്കാട്ടിയാൽ അതൊരു പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഒരു പ്രതീക്ഷയുടെ നാളമായി മാറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചേക്കും അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനം അതിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് ജാഗോ ബംഗ്ല ഇപ്പോൾ അവരുടെ ആ ലേഖനത്തിൽ കൂടി മുന്നോട്ട് വയ്ക്കുന്നത്